വെൽക്കം ടു ബിന്ദു ചിത്ര. ഇന്നത്തെ വീഡിയോ മട്ടൺ സൂപ്പാണ്. അതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പായിട്ടാണ് ആട്ടിൻ സൂപ്പിനെ പറ്റി പഴമക്കാർ പറയുന്നത്. ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസും മിനറൽസും എല്ലാം ധാരാളം ആട്ടിൻ സൂപ്പിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രതിരോധശക്തി കൂട്ടാനും ക്ഷീണം മാറാനും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും ആട്ടിൻ സൂപ്പ് കഴിക്കാമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ ആട്ടിൻ സൂപ്പ് കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് വണ്ണം വയ്ക്കൂല. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. എല്ലും മജ്ജയും ചേർന്ന മട്ടൻ പീസസ് നന്നായി വേവിച്ചെടുത്ത് അതിലേക്ക് ആവശ്യം വേണ്ട മസാല ചേർത്തിട്ടാണ് ആട്ടിൻ സൂപ്പ് റെഡിയാക്കുന്നത്. മട്ടൻ സൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൃത്തിയാക്കിയെടുത്ത മട്ടൺ പീസസ് ഒരു കുക്കറിലേക്ക് എടുക്കുക. അത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മുളകുപൊടി വളരെ കുറവാണ് ഇതിലെടുക്കുന്നത്. എരിവിന് കൂടുതലും ചതച്ചെടുത്ത കുരുമുളകാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല ജീരകം, പെരുംജീരകം, ചുവന്നുള്ളി ധാരാളം എടുക്കും, ധാരാളം ചുവന്നുള്ളി. ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ചതച്ച ഇടാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 5-6 വിസിലും കഴിപ്പിക്കുക. അപ്പോഴേക്കും മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. പ്രഷർ കുക്കറിൻ്റെ പ്രഷറെല്ലാം നന്നായി പോയതിന് ശേഷം കുക്കർ തുറന്ന് അതിലെ ആ സൂപ്പ് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. ഇനിയത്തെ സ്റ്റെപ്പ് അത് താളിച്ചെടുക്കലാണ്. സാധാരണയായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത്, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ താളിക്കാനായിട്ട് ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ട് അതും, വേണമെങ്കിൽ കടുക് താളിക്കാം. ഞാനിവിടെ കടുക് ഉപയോഗിക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ സ്പൈസായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇത് ചതക്കാതെ മുഴുവനായി തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ചുവന്നുള്ളി നല്ല ചുമക്കുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അത് നല്ല ചുമന്ന് വരുമ്പോഴും അതിലേക്ക് സൂപ്പ് ഒഴിക്കുക. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴും വീണ്ടും നല്ല ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് കുറച്ചുകൂടെ അതിൽ തൂവിക്കൊടുക്കുക. പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ഉപയോഗിക്കുകയാണ് നല്ലത്. Thank you.